തങ്കു നമ്മൾ ഉദ്ദേശിച്ച മുതലല്ല. തങ്കു പണ്ടൊക്കെ അസാധ്യ തള്ളുകൾ തള്ളിമറിക്കുമ്പോൾ ഓർക്കയെ ആളുകൾ കുറ്റം പറയുമായിരുന്നുള്ളൂ. അത് തങ്കു ബ്രദറിൻ്റെ കുഴപ്പമല്ല, അത് ആ വൃത്തികെട്ട ഓർക്കയുടെ കുഴപ്പമാണ് എന്ന്. എന്നാൽ ഇജാതി തള്ളുകൾ കണ്ട് ആളുകൾ മനസ്സിലാക്കി കഴിഞ്ഞു, ഇത് പാവം ഓർക്കയുടെ പ്രശ്നമല്ല, അതുക്കും മേലെ നാക്കിലൊട്ടിക്കുന്ന ഏതോ മാരകമായ സാധനമാണ് ഇതിൻ്റെ പിന്നിലെന്ന്. പണ്ട് തങ്കു ചെറുക്കൻ ഇത് നാക്കിൽ ചെറുതായി ഒന്ന് ഒട്ടിച്ചപ്പോൾ അവൻ കാണിച്ച പേക്കുത്തുകൾ നമ്മൾ കണ്ടതാണ്. അന്ന് ഇറക്കിക്കൊടുത്ത 1.5 കോടിയുടെ ക്ഷീണം അപ്പനും മകനും ഇതുവരെ തീർന്നിട്ടില്ല. നാക്കിൽ കൃപ വരുവാൻ സ്റ്റാമ്പ് ഒട്ടിച്ചുള്ള ഒരു ചിന്ന പരിപാടി കാണുക. ഇമാതിരി തള്ളു തള്ളിയിട്ടും ഒരു പുട്ടും മനസ്സിലാകാതെ നിൽക്കുന്ന, ആമീൻ ഹല്ലേലൂയ പറഞ്ഞു നിൽക്കുന്ന ഈ മരവുളകളെ മുണ്ണകളല്ലാതെ മറ്റെന്തെന്ന് വിളിക്കാനാണ്? തങ്കുവിൻ്റെ കുമ്പിടി എഫക്റ്റ്. ഞാൻ ലണ്ടനിൽ കടന്ന് ഉറങ്ങുവാ. 2 മണിയായപ്പം കേംബ്രിഡ്ജിൽ ഇരിക്കുന്ന ചെറിയൻ ബ്രദറിനെ ഞാൻ വിളിച്ചെന്നാ പറയുന്നത്. ഫോൺ ചെയ്ത് വിളിച്ചു, പ്രവചിച്ചു. ഞാൻ വിളിച്ചിട്ടുമില്ല, പ്രവചിച്ചിട്ടുമില്ല. അവിടെയും കണ്ടു, ഇവിടെയും കണ്ടു. ആരെ? കുടുംബി. മിനിയാന്ന് രാത്രി എന്റെ കോളേജ് എന്റെ ഫോണിലില്ല. നിൽക്കുന്നു ബിനോയ് ബ്രദർ. 1.5 ആയപ്പം എന്റെ 3 മിസ്ഡ് കോൾ. ഞാൻ നേരത്തെ ഉറങ്ങി, എനിക്ക് ഇന്നലെ തിരുവനന്തപുരം പോണായിരുന്നു. ഒരു രക്ഷയില്ല, ഉറങ്ങാൻ കിടന്ന അപ്പം ദിവസം. ഈ ബിനോയ് ബ്രദർ തിരിച്ച് 1.75 ആയപ്പം എന്നെ വിളിച്ചു. രാത്രി തങ്കു ബ്രദർ വിളിച്ചോ? അനുഗ്രഹിക്കുന്നു. സിദ്ധനാ, മഹാസിദ്ധൻ. ബോധ്യായി അവിടെ നോടി ഇവിടെ പറയാൻ വന്നത്. അപ്പതേ വിടിയിരിക്കുന്നു. ചെങ്ങന്നൂര് ഒരു പാസ്റ്റർ കിടന്ന് ഉറങ്ങും. ആഷ്ലി പാസ്റ്റർ എന്ന പേര്. രാത്രി ഞാൻ ചെന്നെന്നാ പറയുന്നത്. അദ്ദേഹത്തെ കട്ടളയും താഴെ ഇട്ടു, തലയെ കൈവച്ചു പ്രവചിച്ചു. നാലെടുത്ത് ഒരേ സമയം കണ്ടിരിക്കുന്നു ചിലര്. അദ്ദേഹം പേടിച്ചു കൂടി തോമസുട്ട് ബ്രദറിന്റെ വീട്ടിൽ വന്നിരിക്കുക. തങ്കു ബ്രദറിനെ കാണണം. തങ്കു ബ്രദർ ലണ്ടനില. കുഞ്ഞിരാമ ശരിക്കും നോക്ക്, നിനക്ക് മനസ്സിലായ? എന്തൊക്കെയോ പുതുതായി. പാലാരിവട്ടം ശശി, ക്ഷമിക്കണം, ഉപദ്രവിക്കരുത്, ജീവിതമാണ്. കരി മനസ്സിലായല്ലോ. പെൺകുട്ടിയെ ഹോട്ടൽ മുറിയിൽ വിളിച്ചു കയറ്റി പീഡിപ്പിച്ചതും സ്ത്രീകൾക്ക് അശ്ലീല സന്ദേശം അയച്ചതും ചെറ്റപ്പൊക്കാൻ പോയപ്പോൾ ഓടിച്ചിട്ടടിച്ചതും ബെല്ലി ഡാൻസ് കാണാൻ പോയപ്പോൾ വോട്ടയടിച്ച് വാള് വെച്ചതൊന്നും ഈ ദൈവത്തിൻ്റെ മുണ്ണക്കുഞ്ഞുങ്ങൾക്ക് ലഭിച്ച ഗിഫ്റ്റല്ല. അത് വേറെ എന്തോ ഒരു കുമ്പിടിയാണ്. ഞാൻ കൂറ തങ്കപ്പനല്ല, ഭയങ്കരമായ മനുതൻ എന്ന് സ്വയം കാറ്റടിച്ച് വീർപ്പിക്കുകയാണ് ഈ തങ്കു. ഇട നാണമുണ്ടോടാ തീപെട്ടി നിനക്ക് ഇങ്ങനെ നിന്ന് തൂറി മെഴുകുവാൻ. അല്പം ഉളുപ്പ്, എന്നാലും എന്തവായിരിക്കും ഇയാൾ അടിച്ചത്? ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ എന്തോ മ്യാരകമായ സാധനമായിരിക്കും. The twinkle stars like glowing gems. ആഹാ, എപ്പോ? ITV ന്യൂസ് കഴിഞ്ഞ ആഴ്ചകളിൽ നൽകിയ വാർത്തകളെ തുടർന്ന് പണം നൽകിയ മുണ്ടവിശ്വാസികൾ പ്രശ്നമുണ്ടാക്കി തുടങ്ങിയപ്പോൾ കോട്ടയത്ത് യുദ്ധകാലടിസ്ഥാനത്തിൽ വയൽ മണ്ണിട്ട് നികത്തി എറണാകുളത്തുള്ള ടെന്റ് ഹൗസിനെ കൊണ്ട് ഒരു ടെമ്പററി ജർമ്മൻ ഹാങ്കർ ഉണ്ടാക്കിയിരിക്കുകയാണ് തങ്കു. ഇതാ കണ്ടാലും. നൂറുകണക്കിന് ലോഡ് മണ്ണിട്ട് വയൽ നികത്തി ഈ ഹാങ്കർ ഉണ്ടാക്കിയിട്ടും മുനിസിപ്പാലിറ്റി അധികൃതർ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, എല്ലാ ഒത്താശകളും ചെയ്തു കൊടുത്തു. ഇവിടെയാണ് എല്ലാ കോവിഡ് മാനദണ്ഡങ്ങളും കാറ്റിൽ പറത്തി പുതുവത്സര തട്ടിപ്പ് പരിപാടി നടത്തുവാൻ പോകുന്നത്. തങ്കുവിൻ്റെയും തോമസ്കുട്ടിയുടെയും തീവെട്ടിക്കൊള്ള മനസ്സിലാക്കിയ നല്ലൊരു 100% വിശ്വാസികളും ഇത്തവണ ഇവന്മാരുടെ ഉടായ്പ പരിപാടിക്ക് വരില്ല എന്ന് കരുതിയാണ് കുറച്ചാളുകൾ വന്നാലും പൊലിമ തോന്നുവാൻ വേണ്ടി ഒരു താത്കാലിക സ്ട്രക്ചർ ഉണ്ടാക്കി പരിപാടി നടത്തുവാൻ പോകുന്നത്. ഈ വർഷം തീരുന്നതിന് മുമ്പും പുതുവത്സരം തുടങ്ങുമ്പോൾ ആദ്യ കൈനീട്ടവും തീവെട്ടി തങ്കുവിന് നൽകണമെന്ന് പറഞ്ഞ് പലതവണ സ്തോത്രകാഴ്ച എന്ന പേരിൽ പടം പിടുങ്ങുവാനാണ് ഈ പരിപാടി നടത്തുന്നതെന്ന് ജനങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. കുലുക്കിയിടുവാൻ പറഞ്ഞ് കൂടെ നിൽക്കുന്ന തോമസുകുട്ടിക്കും കിട്ടും നല്ലൊരു പങ്ക്. വോട്ടയടിച്ച് കുത്തിമറിയുന്ന ഈ തീവെട്ടികളുടെ പട്ടിഷോ കാണുവാൻ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ആരും പോകരുത്. അതേസമയം
ഈ പൈശാചികൻ്റെ ഡെപ്പാങ്കൂത്ത് ഇഷ്ടപ്പെടുന്നവർക്ക് അവിടെ പോകാവുന്നതാണ്. ഈ കൊള്ളക്കാർക്കൊപ്പം നിങ്ങളുടെ പുതുവർഷം തുടങ്ങിയാൽ ജീവിതം കട്ടപ്പുക ആകുമെന്ന് മനസ്സിലാക്കുക. ആരി കൊടുക്കണം, നല്ലപോലെ കയ്യിലെടുത്തോ, എടുത്തോന്ന് ചോദിച്ചാൽ നല്ലപോലെ എടുത്തോന്ന് ചോദിച്ചു, ഉള്ളതിൽ നല്ലപോലെ എടുത്ത്, നല്ലപോലെ എടുത്ത് കയ്യിലെടുത്ത് അനുഗ്രഹിച്ചു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്നെ സ്വോത്രാഴ്ചയിടാൻ പഠിപ്പിച്ചത് നിങ്ങളുടെ നയസസ് പാസ്റ്റർ. അദ്ദേഹത്തിന് എന്നും സാമ്പത്തിക പ്രതിസന്ധികളും ബിസിനസ് പ്രശ്നങ്ങളും. എല്ലാ വർഷവും ഞാൻ അതിന്റെ മുമ്പിലത്തെ വർഷത്തിലിട്ട് അതിനെ കയ്യിൽ ഇത്ര രൂപ കൂട്ടുന്നു. ഞാൻ അന്ന് മുതൽ അത് ഏറ്റെടുത്തു. എന്റെ കയ്യിലും ബുദ്ധിമുട്ടാണ്. എല്ലാ വർഷവും ഇവ 2023 ആകുമ്പം അടുത്ത തുക ഞാൻ കൂട്ടും. അങ്ങനെ കൂട്ടിക്കൂട്ടി നല്ല തുകയായി. എനിക്ക് ഒന്നിനും കുറവ് വന്നിട്ടില്ല. ഇത് കൊടുക്കും തോറും ഏറിടുമെന്നുള്ളത് ക്രിസ്തീയ ബൈബിള് മാത്രമല്ല പഠിപ്പിക്കുന്നത്, മുസ്ലിങ്ങൾ അതാ വിശ്വസിക്കും, ഹിന്ദുക്കൾ അതാ വിശ്വസിക്കും. ഇനി കവികൾ എഴുതി ജ്ഞാനം മഹാധനം കൊടുക്കും തോറും ഏറിടും. ഇത് ലോകത്തിനെല്ലാം അറിയാം. എന്റെ ചൊവ്വേ കൈയുയർത്തി പ്രാർത്ഥിച്ചു. ശാപിച്ചുകൊണ്ട് കൊടുക്കരുത്, ശാപിക്കുന്ന ഒറ്റ രൂപ ഇവിടെ ആരും വിട്ടേക്കരുത്, വീട്ടിൽ കൊണ്ടുപോകണം, ഞങ്ങൾക്ക് വേണ്ട. നല്ല മനസ്സോടെ കൊടുക്കണം, നമുക്ക് ഈ വേല ചെയ്യണം. കർത്താവേ, ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിച്ചു കൈകൾ ഉയർത്തി അനുഗ്രഹിച്ചിടുക. ഈ ഉയർത്തുന്ന എല്ലാ കരങ്ങളും അനുഗ്രഹിക്കപ്പെടും. നിറഞ്ഞ കവിയട്ടെ ഇന്ന് മുതൽ അത്ഭുതം കാണട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ സ്തോത്ര കാഴ്ച എടുക്കാം. യേശു ആർക്കും കടക്കാരനല്ല. കഴിഞ്ഞ വർഷങ്ങളിൽ ഇവൻ നടത്തിയ പിടിച്ചുപറിക്ക് ദൃക്സാക്ഷികളായവർ വീണ്ടും വന്നാൽ അവരെയല്ലേ മടലെടുത്ത് ഓടിക്കേണ്ടുന്നത്. പോകണമെന്ന് നിർബന്ധമുള്ളവർക്ക് 1 രൂപയുടെ 5 തുട്ടുകളുമായി പോകാം. എടുത്ത് കുലുക്കി വിതയ്ക്കൂ എന്ന് പറയുമ്പോൾ 1 രൂപ എടുത്ത് ചട്ടിയിലിട്ട് കൊടുക്കുക, പിന്നെ 1 കൂവലും കൂവിയേക്കുക. നീ വിതച്ചാൽ സമൃദ്ധമായി കൊയ്യുമെന്ന് മുൻകാലങ്ങളിൽ പറയുന്നത് പോലെ ഇവൻ പറയും. തോമസുകുട്ടി എന്ന് പറയുന്ന ഭൂലോക തീവെട്ടി ഉള്ളതെല്ലാം അഴിച്ചിട്ടോ എന്ന് പറയുകയും ചെയ്യും. കർത്താവാർക്കും കടക്കാരനല്ല എന്ന തേഞ്ഞ പാട്ടും പാടി അനേകരെ മൂഞ്ചിച്ച തോമസുകുട്ടി അവിടെ നിൽക്കും. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഇവൻ്റെയൊക്കെ തള്ളും കേട്ട് ആരും വീഴരുത്. അപ്പോൾ ആരെങ്കിലും ഒരാൾ സ്റ്റേജിൽ കയറി ആ മൈക്ക് പിടിച്ചു വാങ്ങി ചോദിക്കണം, നിനക്കൊക്കെ ഞണ്ണാൻ, സ്വർഗീയ വിരുന്നുണ്ണാൻ ഞങ്ങൾ വിതയ്ക്കണോടാ മോൻ്റെ മുന്മാരെ എന്ന് ചോദിക്കുക. നീയൊക്കെ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും നിനക്കൊക്കെ ഞങ്ങളോട് തെണ്ടേണ്ട ഗതി എന്തുകൊണ്ട് വന്നടാ മോനെ എന്നും ചോദിക്കുക. നിങ്ങളുടെ കയ്യിലെ പഴങ്കഞ്ഞി തീവെട്ടികളായ ഞങ്ങൾക്ക് തന്നാൽ ഞങ്ങൾ നിങ്ങൾക്ക് വിശക്കാതിരിക്കുവാൻ പ്രാർത്ഥിക്കാം എന്ന് പറയുന്ന ഈ മോന്മാരുടെ കന്നം തിരിവുകൾ കണ്ടാൽ മനസ്സിലാക്കുവാനുള്ള ബുദ്ധി തരണ ദൈവമേ എന്ന് മുട്ടിപ്പായി പ്രാർത്ഥിക്കുക. വചനത്തെ വിഭജിച്ച് സാധുക്കളെ പറ്റിച്ച് വിശ്വാസികളുടെ കഫം തിന്ന് ജീവിക്കുന്നതിലും നല്ലത് വല്ല അമേദ്യവും വാരി തിന്നുന്നതിലടാ മോന്മാരെ എന്നും ചോദിക്കുക. ഇത് ചെയ്താൽ ഉറപ്പാണ് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. കർത്താവ് പണ്ടിതുപോലെ ഒന്ന് ചാട്ടവാറെടുത്തതാണ്. ആത്മീയാന്തത ബാധിച്ച മുണ്ണകളുടെ ഉള്ളിൽ ബോധമുണ്ടാകുവാൻ ദൈവം കഴിഞ്ഞ കൊല്ലങ്ങളിൽ കൊറോണയെ അയച്ചതാണ്. എന്നിട്ടും മുണ്ണക്കുഞ്ഞുങ്ങൾക്ക് വെളിച്ചെന്നുണ്ടായില്ല. 2000 ഇതുപോലെ നിന്ന് തെണ്ടി ഇനി മുടിഞ്ഞ അനുഗ്രഹമായിരിക്കുമെന്ന് പറഞ്ഞ് തള്ളിമറിച്ചു. ഓൺലൈൻ തെണ്ടലുമായി കഴിഞ്ഞു. ഇപ്പോൾ മൂക്കിൽ ബൂസ്റ്റർ ഡോസും 2 എണ്ണം ചന്തയിലും എക്സ്ട്രാ വാക്സിനേഷനും എടുത്ത് വന്നു നിന്നാണ് ഈ തള്ളലെന്നോർക്കണം. അതുപോലെ ഈ തങ്കു തോമസുകുട്ടി തീവെട്ടികളുടെ മനസ്സുമാറുവാനായി ഇവന്മാർ ആളുകളെ മൂഞ്ചിച്ച് നിന്ന് പഠിച്ചു പോയതുകൊണ്ട് ഇവന്മാരുടെ മാനസാന്തരത്തിനായി നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങൾ കൊടുക്കുന്ന ഓരോ രൂപയും ഇവന്മാരുടെ എല്ലിനിടയിൽ കയറി ഇവന്മാരും ഇവന്മാരുടെ കുടുംബാംഗങ്ങളും കുന്തളിക്കാതിരിക്കുവാൻ 1 രൂപ ചലഞ്ചിൽ പങ്കുചേരുക. അതുപോലെ എന്നെ 2023 കാണിക്കില്ല എന്നാണ് ഈ തീവെട്ടികളുടെ കൂട്ടായ്മ എടുത്തിരിക്കുന്ന തീരുമാനം. ദൈവം എൻ്റെ ശബ്ദം നിൽക്കുവാൻ അനുവദിക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസം. എൻ്റെ സഹായകൻ ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവാകിയാൽ ഞാൻ ആരെ ഭയക്കണം. I2I News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.